എല്ലാ കൂട്ടർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അർജുൻ മോഹൻ. നമ്മളിന്ന് ഒരു കുക്കിങ്ങിന്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മള് ചിക്കൻ പൊള്ളിക്കാൻ പോവാം. വാഴയിലക്കകത്തൊക്കെ വെച്ച് ഒരു മസാലയൊക്കെ ഉണ്ടാക്കി ഒരു അടിപൊളിയായിട്ട് പൊള്ളിക്കാൻ പോവാം. അപ്പൊ എങ്ങനെയാ നമ്മുടെ ചിക്കൻ പൊള്ളിക്കുന്നത് കാണാം. നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകും. ഓക്കെ, നമ്മൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത് മൂന്നും ചതച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ മസാല തയ്യാറാക്കാൻ പോണം. ഈ ചിക്കനിൽ തേക്കാനായിട്ടുള്ള നമ്മളാദ്യം തക്കോല ഇടുന്നു, ശേഷം പട്ട, കറുവപ്പട്ട ഇടുന്നു, വറ്റൽമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു, പിന്നെ കുരുമുളക്, മല്ലി, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ മസാല എല്ലാം കൂടെ നന്നായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കും. നല്ല രീതിയിൽ പൊടിച്ചെടുക്കും. ഇനി നമ്മൾ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് ലെഗ് പീസും നമ്മൾ ചെസ്റ്റ് പീസിലെ മീറ്റും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിന് മസാല പുരട്ടിയെടുക്കാം. നമ്മൾ മസാല തയ്യാറാക്കാൻ പോകണം. നമ്മളിത് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത് നന്നായിട്ട് ചതച്ച് വെച്ചേക്കുന്നതാണ്. നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന മസാല ചേർത്ത് കൊടുക്കും. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. അകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ്, മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി മിക്സ് ചെയ്തെടുക്കണം. തേങ്ങാപ്പാലില്ല, ഇതിനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലയ്ക്ക് നല്ല മണമുണ്ട് കേട്ടോ. കുരുമുളകിൻ്റെ ഇതിൻ്റെ എല്ലാം കൂടെ നല്ല അടിപൊളി മണമാണ് വരുന്നത്. നമുക്ക് ബാക്കി തേങ്ങാപ്പാലോട് ചേർത്ത് കൊടുത്തേക്കാം. ഇനിയിപ്പോൾ ഇച്ചിരി നമ്മൾ ഇല വെച്ചത് പൊള്ളിച്ചെടുക്കുന്ന ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് മസാല വരട്ടി കൊടുക്കാം. ഇനി മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ വാഴയില നമ്മൾ വാട്ടി വെച്ചേക്കാണ്. അതിനകത്തോട്ട് വെച്ച് നല്ല രീതിയിൽ പൊതിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് അലുമിനിയം ഫോയിൽ പേപ്പറിനകത്തും പൊതിഞ്ഞ് കനലിനകത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം. നമുക്ക് പതുക്കെ സാവധാനം ഇത് പൊതിഞ്ഞെടുക്കാം. വാഴയില പൊട്ടാതെ നമുക്ക് ശ്രദ്ധിച്ചിത് പൊതിഞ്ഞെടുക്കാം. എന്നിട്ട് അലുമിനിയം ഫോയിൽ പേപ്പറിനകത്ത് പൊതിയാം. ചിക്കൻ പൊള്ളിക്കാനുള്ള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കനലുണ്ടാക്കി അതിനകത്തിട്ട് ഇവനെ ഇട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ കനലിനകത്തിട്ടേക്കാണ്, നല്ല തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തിരുന്ന് വേഗട്ടെ. നമുക്ക് വെന്ത് കഴിഞ്ഞവനെ വെളിയിലെടുത്ത് നോക്കാം. ചിക്കൻ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അവനെ ഇനി എടുത്ത് ഇനി തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് തുറന്ന് നോക്കാം. ഓ, ഇതുണ്ടോ ഗായ്സ്, നല്ല കിടുക്കനായിട്ട് വെന്ത്, നല്ല പുട്ട് പോലെ വെന്തിട്ടുണ്ട് സംഭവം. ആട്ടാട, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ കേട്ടോ, ചിക്കൻ പൊള്ളിച്ചത് അടിപൊളി. കണ്ടോ, ഉണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ മസാലയാണ്, നമ്മളെ കൊതിപ്പിക്കുക. ഇവിടെ ഈ മണ അടിച്ചിട്ട് ഒരു രക്ഷയില്ല, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല.
കിടുക്ക് സാല. ഗൈസ് നമ്മുടെ ചിക്കൻ പൊള്ളിച്ചത് കണ്ടല്ലോ, സൂപ്പർ കേട്ടോ. ആ കാണുന്ന പോലെ തന്നെയാണ്, മാരക ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. കാരണം നമ്മൾ തേങ്ങാപ്പാലൂടൊക്കെ ചേർത്ത് ഇളക്കിയതുകൊണ്ടേ ആ മസാലയ്ക്കൊരു ഒരു പറയാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അടി. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇതുണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല പുട്ടുപോലെ വെന്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ മസാലയുടെ, ഒരു നല്ല സൂപ്പർ ടേസ്റ്റാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ എല്ലാവർക്കും, നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണം. പുതിയതായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടല്ലോ. അപ്പം അടുത്ത വീഡിയോയിലാണ്, ബൈ.